ഒരു ജനകീയ കളക്ടർ എങ്ങനെയായിരിക്കണം എന്നതിന് ഉദാഹരണമാണ് ജാഫർ മാലിക്. പൂർണ്ണ സംതൃപ്തിയോടെയും അഭിമാനത്തോടെയുമാണ് അദ്ദേഹം മലപ്പുറം കളക്ടറേറ്റിന്റെ പടിയിറങ്ങുന്നത്. മാറി വരുന്ന ഭരണകക്ഷികൾക്ക് മുൻപിൽ മുട്ടുമടക്കി നിൽക്കുന്ന കളക്ടർമാർ കണ്ടു പഠിക്കേണ്ടതും ഈ യുവരക്തത്തെയാണ്. തിക്കിംഗ് സിനിമയിലെ മമ്മൂട്ടിയുടെ കളക്ടർ കഥാപാത്രത്തിന്റെ യഥാർത്ഥ പതിപ്പാണ് അദ്ദേഹം. ഏതുന്നതനായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുക എന്നത് ഈ IAS ഉദ്യോഗസ്ഥന്റെ ശൈലിയാണ്. പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിനാൽ കാര്യങ്ങളും എളുപ്പമായി. കളക്ടറുടെ നടപടിയുടെ ചൂടനുഭവിച്ചവരിൽ നിലമ്പൂരിലെ സ്വതന്ത്ര MLA ഉൾപ്പെടുന്നുണ്ട്. MLA തടഞ്ഞിട്ടും ആദിവാസികൾക്കുള്ള വീടുകളുടെ പണി പൂർത്തീകരിക്കാനായതിന്റെ അഭിമാനത്തോടെയാണ് ജാഫർ മാലിക്കിന്റെ ഇപ്പോഴത്തെ മടക്കം. തെറ്റായ കാര്യങ്ങളിൽ സഹകരിക്കാതിരിക്കുന്നത് അഹങ്കാരമാണെങ്കിൽ താൻ അഹങ്കാരി തന്നെയാണെന്നാണ് ഈ യുവ IASകാരന്റെ നിലപാട്. ഈ ചങ്കുറപ്പ് തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും. കഴിഞ്ഞ വർഷം June 13 ജാഫർ മാലിക് മലപ്പുറം കളക്ടറായെത്തുന്നത്. കവളപ്പാറയിൽ 59 പേരടക്കം 61 പേരുടെ ജീവൻ കവർന്ന മഹാപ്രളയ ദുരന്തത്തിനാണ് ജില്ല സാക്ഷ്യം വഹിച്ചിരുന്നത്. പ്രളയ പുനരധിവാസത്തിന് ശക്തമായ നേതൃത്വം നൽകിയ കളക്ടറായിരുന്നു ജാഫർ മാലിക്. ഇക്കാര്യത്തിൽ സർക്കാരിനും ഏറെ മതിപ്പുണ്ടായിരുന്നു. ഈ കോവിഡ് മഹാമാരി കാലത്ത് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പ്രതിരോധത്തിൽ മുൻകരുതലെടുക്കാനും കളക്ടറുടെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസികൾ ഏറെയുള്ള ജില്ലയിൽ കോവിഡ് നിയന്ത്രണ വിധേയമാകുമോ എന്ന ആശങ്ക പോലും ആരോഗ്യ പ്രവർത്തകർക്കുണ്ടായിരുന്നു. മതമേൽ അധ്യക്ഷന്മാരുമായും രാഷ്ട്രീയ നേതൃത്വമായും ചർച്ച നടത്തി എതിർപ്പുകൾ ഇല്ലാതാക്കിയാണ് ജില്ലയിൽ നിയമം കളക്ടർ നടപ്പാക്കിയിരുന്നത്. ആരാധനാലയങ്ങൾ അടക്കം അടപ്പിച്ച ശേഷം നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പോലീസ് സഹായത്തോടെ പഴുതടച്ച ജാഗ്രതയാണ് കളക്ടറുടെ നേതൃത്വത്തിൽ പുലർത്തിയിരുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി കോവിഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജില്ല കൂടിയാണ് മലപ്പുറം. ആ കരുതൽ മലപ്പുറത്ത് രോഗവ്യാപനം തടയുന്നതിന് ഏറെ സഹായകരമായിട്ടുണ്ട്. പ്രവാസികൾ കൂട്ടത്തോടെ എത്തിയപ്പോഴും ജാഗ്രത പാലിക്കാൻ കഴിഞ്ഞതും മലപ്പുറത്തിന്റെ നേട്ടമാണ്. ആർക്കും എപ്പോഴും വിളിക്കാവുന്ന ജനകീയ കളക്ടറായിരുന്നു ജാഫർ മാലിക്. ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ ജീവനക്കാരുമായി വിലയിരുത്തുന്ന രീതിയാണ് അദ്ദേഹം പ്രാവർത്തികമാക്കിയിരുന്നത്. ജോലി സമയം കഴിഞ്ഞാലും പിന്നെയും മണിക്കൂറുകൾ ജാഫർ മാലിക് കളക്ടറേറ്റിൽ ഉണ്ടാകുമായിരുന്നു. കോവിഡ് കാലത്തിനു മുൻപും ഇതായിരുന്നു അവസ്ഥ. ന്യായമായ സഹായം ആര് ചോദിച്ചാലും അതിനായി അദ്ദേഹം എപ്പോഴും സന്നദ്ധനായിരുന്നു. അതേസമയം നിയമവിരുദ്ധമായത് ആര് പറഞ്ഞാലും നോ പറയാനും ഒട്ടും മടികാട്ടിയിരുന്നുമില്ല. പ്രളയ പുനരധിവാസത്തിന് ഫെഡറൽ ബാങ്കിന്റെ CRS ഫണ്ടിൽ നിന്നും 34 വീട് നിർമ്മിക്കാനുള്ള പദ്ധതി കൊണ്ടുവന്നതു തന്നെ ഈ കളക്ടറാണ്. വെള്ളപ്പൊക്കത്തിൽ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ട മുണ്ടേരി ചളിക്കൽ ആദിവാസി കോളനിയിലെ 34 കുടുംബങ്ങൾക്ക് ചെമ്മൻകൊല്ലിയിൽ ITDP വിലയ്ക്ക് വാങ്ങിയ 5 ഏക്കറിൽ ഫെഡറൽ ബാങ്കിന്റെ ഫണ്ട് ഉപയോഗിച്ച് വീട് നിർമ്മിച്ചു നൽകുന്നതായിരുന്നു ഈ പദ്ധതി. വീട് നിർമ്മാണം നടക്കുന്നതിനിടെ PV അൻവർ MLA സ്ഥലത്തെത്തി വീട് പണി തടഞ്ഞതോടെയാണ് കളക്ടറും MLAയും തമ്മിൽ ഇടഞ്ഞിരുന്നത്. കവളപ്പാറയിൽ ദുരന്തത്തിനിരയായവർക്കാണ് വീട് നൽകേണ്ടതെന്നും താൻ അറിയാതെയാണ് സ്ഥലമെടുത്തതെന്നുമായിരുന്നു MLAയുടെ വാദം. കവളപ്പാറക്കാർക്ക് വീട് നൽകാതെ പണി തുടരാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ കവളപ്പാറക്കാരോടാണ് ആദ്യമായി വീടിന്റെ കാര്യം പറഞ്ഞതെന്നും അവർക്ക് പോത്തുകൽ പഞ്ചായത്തിൽ തന്നെ വീട് വേണമെന്ന് ആവശ്യപ്പെട്ടതിനാലാണ് ചളിക്കൽ കോളനിക്കാർക്ക് വീട് നൽകുന്നതെന്നുമാണ് കളക്ടർ വ്യക്തമാക്കിയിരുന്നത്. സ്ഥലം വാങ്ങുന്നത് പർച്ചേസ് കമ്മിറ്റി കൂടിയാണെന്നും നിയമപ്രകാരം MLAയെ അറിയിക്കേണ്ടതില്ലെന്നും വിശദീകരിച്ച് കളക്ടർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. പ്രളയബാധിതർക്കായി സൗജന്യമായി ലഭിച്ച ഭൂമി സർക്കാരിനെ കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാൻ MLA നിർബന്ധിച്ചുവെന്നും കളക്ടർ തുറന്നടിക്കുകയുണ്ടായി. സൗജന്യമായി കിട്ടിയ ഭൂമി വില കൊടുത്തു വാങ്ങാൻ കഴിയില്ലെന്ന് താൻ തുറന്നു പറഞ്ഞതായും കളക്ടർ വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് കളക്ടർ MLA പോര് മൂർച്ഛിച്ചിരുന്നത്. കളക്ടർ അഹങ്കാരിയാണെന്ന് MLA പത്രസമ്മേളനം നടത്തി പറയുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി. സ്ഥലമേറ്റെടുത്തതിൽ അഴിമതി ആരോപിച്ച് വിജിലൻസിന് അദ്ദേഹം പരാതിയും നൽകുകയുണ്ടായി. കളക്ടർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും MLA അറിയിച്ചിരുന്നു. എന്നാൽ MLA തടഞ്ഞ വീടുപണി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കളക്ടർ ഇടപെട്ട് പിന്നീട് പുനരാരംഭിക്കുകയാണ് ഉണ്ടായത്. ഇനി തടയുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു.
കവളപ്പാറയിൽ അവശേഷിക്കുന്ന 67 കുടുംബങ്ങൾക്ക് പോത്തുകൽ പഞ്ചായത്തിലെ 9 ഏക്കറിൽ വീടൊരുക്കുന്നതിനും ഭൂദാനം നവകേരളം പദ്ധതിക്കും കളക്ടർ രൂപം നൽകുകയുണ്ടായി. സംസ്ഥാന സർക്കാർ പിന്നീട് ഇതും അംഗീകരിക്കുകയുണ്ടായി. ഭൂമി ഏറ്റെടുക്കാൻ കാലതാമസം വരുത്താതെയാണ് സർക്കാർ വിജ്ഞാപനവും പുറപ്പെടുവിച്ചിരുന്നത്. എന്നാൽ സർക്കാർ വിജ്ഞാപനമിറങ്ങി ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചതോടെ ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ലഭ്യമാകുമെന്ന പരാതിയുമായി MLA വീണ്ടും രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം സർക്കാർ റദ്ദാക്കുകയും ഭൂമി ഏറ്റെടുക്കാൻ പുതിയ വിജ്ഞാപനം തന്നെ ഇറക്കുകയുമുണ്ടായി. എന്നാൽ ഇതുവരെ കളക്ടറുടെ നേതൃത്വത്തിൽ പർച്ചേസ് കമ്മിറ്റി നിശ്ചയിച്ച വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അനുയോജ്യമായ ഭൂമി ഈ പ്രദേശത്ത് ലഭ്യമായിട്ടില്ല. കവളപ്പാറക്കാരുടെ പുനരധിവാസമാകട്ടെ ത്രിശങ്കുവിലുമാണ്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലാണ് സർക്കാരിനോട് നാട്ടുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാങ്കേതികത്വത്തിലും പരാതികളിലും തട്ടി പദ്ധതികൾ നിലയ്ക്കരുതെന്ന അഭിപ്രായത്തിലാണ് ജനങ്ങൾക്കിടയിലും മുൻതൂക്കം. അതേസമയം വ്യവസായി MA യൂസഫ് അലി കവളപ്പാറക്കാർക്കായി പ്രഖ്യാപിച്ച 33 വീടുകളുടെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. കളക്ടറുടെ നേതൃത്വത്തിലാണ് ഇതിനായും സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. MLA ഉടക്കിൽ ഭൂദാനം നവകേരള ഗ്രാമം പദ്ധതി കടലാസിൽ ഉറങ്ങുമ്പോഴാണ് ഈ നിർമ്മാണം ഇവിടെ വേഗത്തിൽ നടക്കുന്നത്. പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായി വാടക വീടുകളിലേക്ക് പോകാൻ വഴിയില്ലാത്ത കവളപ്പാറക്കാർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ് അന്തിയുറങ്ങുന്നത്. പുനരധിവാസം നീളുന്നതിനെതിരെ കവളപ്പാറക്കാരുടെ കൂട്ടായ്മ ഹൈക്കോടതിയെയും നിലവിൽ സമീപിച്ചിട്ടുണ്ട്. പ്രളയത്തിൽ പാലമൊലിച്ചുപോയി വനത്തിലൊറ്റപ്പെട്ട മുണ്ടേരിയിലെ ആദിവാസി കുടുംബങ്ങൾക്കായി 2 ആഴ്ച കൊണ്ട് തൂക്കുപാലം പണിതും കളക്ടർ നേരത്തെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ചെറിയ വാഹനങ്ങൾ പോകുന്ന പാലത്തിന് 8 മാസമെങ്കിലും കാത്തിരിക്കുകയും 3 കോടി ചെലവും വരുമെന്നാണ് കണക്കാക്കിയിരുന്നത്. അതുവരെ ചങ്ങാടത്തിൽ പുഴ കടക്കുന്നത് അപകട ഭീതി ഉണർത്തിയിരുന്നു. ഇതോടെയാണ് തൂക്കുപാലം എന്ന ആശയം കളക്ടറുടെ മനസ്സിൽ ഉദിച്ചിരുന്നത്. 2 ആഴ്ചയ്ക്കകം പാലം പൂർത്തിയാക്കുമെന്ന് ജാഫർ മാലിക് ആദിവാസികൾക്ക് ഉറപ്പും നൽകുകയുണ്ടായി. കളക്ട്രേറ്റിലെ സഹപ്രവർത്തകരുമായി സംസാരിച്ച് പ്ലാനും തയ്യാറാക്കി. സഹായിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായാണ് സന്നദ്ധരായിരുന്നത്. ആദ്യ ദിനം തന്നെ കളക്ട്രേറ്റ് ജീവനക്കാർ 1 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. കളക്ടറും ജീവനക്കാരും കൈകോർത്ത് 5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് 2 ആഴ്ചയ്ക്കകമാണ് പാലം പണി പൂർത്തിയാക്കിയത്. പാലം പണിക്ക് ശ്രമദാനമായി കളക്ടറും ജീവനക്കാരും 3 ദിവസം നേരിട്ട് പങ്കാളികളുമായി. വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു ഇത്. സർക്കാരിന്റെ സഹായത്തിനായി കാത്തു നിൽക്കാതെ കളക്ടറും റവന്യൂ ജീവനക്കാരും പണിത ഈ തൂക്കുപാലമാണ് 150 ആദിവാസി കുടുംബങ്ങൾക്ക് ഇന്ന് ആശ്രയം. മുണ്ടേരിയിലെ ഇരുട്ടുകുത്തി, വാണിയംപുഴ, തരിപ്പകൊട്ടി, കുമ്പളപ്പാറ കോളനികളിലെ ആദിവാസി കുടുംബങ്ങളാണ് ഗുണഭോക്താക്കൾ. ഇവർക്കായി ചെറിയ വാഹനങ്ങൾ പോകാനുള്ള റോഡ് പാലത്തിനുള്ള പദ്ധതിയും കൂടി സമർപ്പിച്ചാണ് കളക്ടർ ഇപ്പോൾ മലപ്പുറത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവധിയിലുള്ളപ്പോഴാണ് സ്ഥലമാറ്റവും കളക്ടർ ജാഫർ മാലിക്കിനെ തേടിയെത്തിയിരിക്കുന്നത്. മികച്ച പ്രവർത്തനമാണ് മലപ്പുറത്ത് ജാഫർ മാലിക് കാഴ്ചവെച്ചതെന്നാണ് റവന്യൂ വകുപ്പ് അധികൃതരും ചൂണ്ടിക്കാട്ടുന്നത്. ജാഫർ മാലിക് പെരിന്തൽമണ്ണ സബ് കളക്ടറായിരിക്കെയാണ് PV അൻവർ MLA ചീങ്കണ്ണിപ്പാലയിൽ കെട്ടിയ തടയണ പൊളിക്കണമെന്ന് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത്. അന്ന് സ്ഥലം സന്ദർശിക്കാനെത്തിയ ജാഫർ മാലിക്കിനെ ആദിവാസികളെ ഇറക്കി തടഞ്ഞ് തടയണ പൊളിക്കാൻ പാടില്ലെന്ന ആവശ്യവും ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. എന്നാൽ ഇത് പരിഗണിക്കാതെയാണ് തടയണ പൊളിക്കാൻ ജാഫർ മാലിക് റിപ്പോർട്ട് നൽകിയിരുന്നത്. തുടർന്ന് അന്നത്തെ കളക്ടർ അമിത് മീണ തടയണ പൊളിച്ചു നീക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. കളക്ടറുടെ ഉത്തരവിനെതിരെയുള്ള സ്റ്റേ റദ്ദാക്കിയതോടെ പിന്നീട് കളക്ടറായെത്തിയ ജാഫർ മാലിക്കിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം തന്നെയാണ് തടയണയുടെ ഒരു ഭാഗം പൊളിച്ച് വെള്ളം തുറന്നുവിട്ടിരുന്നത്. ഈ നടപടിയിലുള്ള പകയും മലപ്പുറത്ത് കളക്ടർ MLA പോരിന് ആക്കം കൂട്ടിയിരുന്നു. ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിച്ചാൽ പണി പാളുമെന്ന് തെളിയിച്ചു കൊടുത്തിട്ട് കൂടിയാണ് ജാഫർ മാലിക്കിപ്പോൾ മലപ്പുറത്തോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത്.